ഹലോ എല്ലാവർക്കും കത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മാളുവിന് അസുഖമായിട്ട് പത്തനംതിട്ട ഹോസ്പിറ്റലിലെത്തിയതാണ്. അപ്പം നമ്മളപ്പം കോന്നി പോയി, കോന്നി അടച്ചായിരുന്നു. കോന്നി 3 മണി വരെയുള്ള ഒന്നായിരുന്നു നമ്മളോട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പിന്നെ പത്തനംതിട്ടയ്ക്ക് പോന്നു. അപ്പം അവൾക്ക് നല്ല വയ്യാഴികയുണ്ട്, അവൾക്ക് വയറിളക്കവും ഛർദിലുമാണ് ഉള്ളത്. അങ്ങനെ അവിടുന്ന് അവിടെ കാണിച്ച് അപ്പോൾ അവർ നമുക്ക് മരുന്നൊക്കെ എഴുതി. നമ്മൾ മരുന്നെല്ലാം വെളിയിൽ നിന്ന് മേടിച്ചു കൊടുക്കണേ. പിന്നെ ഞാനും അധികം മരുന്ന് മേടിച്ചിട്ട് വരുന്നവരവാണ് ഈ കാണുന്നത്. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് വെള്ളതാണ്ട് കിടക്കുന്നുണ്ട്. കഷ്ടം അടങ്ങി കിടക്കുന്നുണ്ടോ കൊച്ചു? കൊച്ചിന് വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ അവളവിടെ കിടക്കൂ, ഒട്ടും വയ്യ അവക്ക്. പാവം കൊച്ചു, കിടപ്പ് വേണ്ട അവിടെ. അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ കിടപ്പ് വേണ്ട. ഒത്തിരി ക്ഷീണിച്ചു കേട്ടോ. ആഹാരം 2-3 ദിവസം കൊണ്ടേ കഴിക്കുന്നില്ല. ഞാൻ കരുതിയത് ഇവക്ക് അസുഖം ചൂല വല്ല ആയിരിക്കും വിചാരിച്ചാണ് ഞാൻ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാഞ്ഞത്. ഇങ്ങനെ അതേപോലെ തന്നെ അസുഖമുള്ളൊരു ഡോഗിനെ ഡോഗാണിത്. അതിന് ഇഞ്ചക്ഷൻ വെക്കുന്നതാണ് ഈ കാണുന്നത്. മൽപ്പിടുത്തം നടത്തുവാന് അത് കിടക്കത്തില്ല. അങ്ങനെ നമ്മള് അതിനെയും അവളെയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ട്രിപ്പൊക്കെ ഇട്ട് തിരിച്ച് വീട്ടിൽ വന്ന് രണ്ടാമത്തെ ദിവസം ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വന്നതാണ്. വന്ന് നമ്മൾ 8 മണി ആയപ്പം തൊട്ട് വന്ന് 7 മണി ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. 7 ഒക്കെ ആയപ്പോഴത്തേന് പത്തനംതിട്ട കെട്ടി. പത്തനംതിട്ട ഇങ്ങനെ കാത്തിരുന്ന് 8:30 ആയി മൃഗാശുപത്രി തുറന്നപ്പം. അപ്പം നമുക്ക് ട്രിപ്പൊക്കെ ഇട്ട് അവൾ കിടക്കുന്ന കിടപ്പാണ് ഈ കാണുന്നത്. 2-ാമത്തെ ദിവസമാണ്. ഒക്കെ 2-ാമത്തെ ദിവസമൊക്കെ ഇച്ചിരി ഇതുണ്ട്, എന്നാലും ആഹാരമൊന്നും കഴിക്കുന്നില്ലായിരുന്നു. എന്നാലും പിന്നെ അവൾക്ക് ട്രിപ്പിട്ട് കിടന്ന് അങ്ങനെ നമുക്ക് പത്തനംതിട്ട നിന്ന് കോന്നിയിലോട്ട് എഴുതി തന്നു. അപ്പം കോന്നിയിൽ രാത്രി 6 മണി തൊട്ടാണ് നോക്കുന്നത്. അങ്ങനെ നമ്മളെ കോന്നി കൊണ്ടുവന്ന് 3-ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഈ കാണുന്നത്. ഇവിടെ വന്ന് ട്രിപ്പൊക്കെ ഇട്ട് വന്ന് പിന്നെ നമ്മൾ 4-ാമത്തെ ദിവസം വീഡിയോ എടുത്തില്ല. അവള് നല്ല ഇതായിട്ടുണ്ട്, ഉഷാറായി മിടുക്കിയായിട്ടുണ്ട്. അപ്പം 5-ാമത്തെ ദിവസം നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകുന്ന പോക്കാണ് ഈ കാണുന്നത് കണ്ടോ. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ മിടുക്കിയായിട്ടുണ്ട്, ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 5-ാമത്തെ ദിവസം കോന്നിയിൽ ആശുപത്രിയിൽ പോവാണ്. അപ്പം നമ്മളെ കൂടെ അവിടുന്ന് പത്തനംതിട്ടയിലുണ്ടായിരുന്നവരെല്ലാം പിന്നെ കോന്നിയിലോട്ട് അടുത്ത് കോന്നി ഈ ഭാഗത്തുള്ളവരെല്ലാം കോന്നിയിലോട്ട് ആക്കിയായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും കൊണ്ടുപോകണം. നമ്മളപ്പോൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. അങ്ങനെ ഓട്ടോയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക കേട്ടോ. അപ്പവും മാളും കാത്തുകൂടി ഇരിപ്പാണ്. അപ്പൂനും ഇതുവരെ അസുഖമൊന്നും ആയിട്ടില്ല, ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം അവള് നല്ല ആക്റ്റീവാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ചോറും കഴിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ രണ്ടുപേരോട് ഇതുവരെ ഒന്നിച്ചിടാൻ തുടങ്ങിയിട്ടില്ല. മാളുവിനെ മാറ്റി തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പൂനെ കൂട്ടിലും. അങ്ങനെ നമ്മൾ ഓട്ടോയൊക്കെ വന്ന് ഓട്ടോയിലൊക്കെ കയറി നമ്മൾ പോകുന്നതാണ് ഈ കാണുന്നത്. കോന്നിയിലോട്ട് പോവാണ്. അപ്പം നമ്മൾ കോന്നിയിൽ ആശുപത്രിയിലെത്തി. അവളെ ഇഞ്ചക്ഷൻ എടുക്കുക. ഇപ്പം കണ്ട കാത്തുവിൻ്റെ പുറകെയൊന്നും മാറത്തില്ല. ഒന്നെങ്കിൽ ഞാൻ വേണം, അല്ലെ കാത്തു വേണം. 2-ാമത്തെ ദിവസം ഞങ്ങൾ കൊണ്ടുപോയ ദിവസം ഞാൻ രാജവേട്ടനോടെ പോയത്. ഞാൻ മാറിക്കഴിഞ്ഞാൽ രാജവേട്ടൻ്റെ കീഴിൽ ഞങ്ങൾ എണ്ണയും വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. രാജവേട്ടനോട് അടുക്കാത്തവൾ അന്ന് രാജവേട്ടനോട് ഭയങ്കര കാര്യമായിരുന്നു. നമ്മൾ അവളെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ടേബിളിൽ വെച്ചേക്കുക കേട്ടോ. ഇനി ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ, ട്രിപ്പില്ല. നമുക്ക് ആഹാരം കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് നീ ട്രിപ്പിടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുക്കാനായിട്ട് അവളെ ടേബിൾ കഴിക്കുക. നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ ഒക്കത്തില്ല. ഇവളെ പിടിക്കാൻ ഒരാൾ വേണം, രണ്ട് പേര് വേണം. അല്ലെങ്കിൽ ഇവക്കിപ്പം അസുഖമൊക്കെ മാറിയുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ.